നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, ആദ്യം ഉണ്ടാകുന്ന പൊന്നുമോൾ പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ പെണ്ണേ അതിന്റെ ബറക്കത്തിൽ പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് എല്ലാം മടി ചൊല്ലിക്കോളി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിലേ അത് പെണ്ണേ നിന്റെ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയാ. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ ആൺകുട്ടികൾ ബർക്കത്തൊന്നല്ലേ? ആൺകുട്ടികൾ ബർക്കത്തല്ലാതെ പിന്നെ ആരാ ബർക്കത്ത്? പെൺകുട്ടികൾ ബർക്കത്ത് തന്നെയാണ് ഇൻഷാല്ലാ. ആൺകുട്ടികളെ ബർക്കത്ത് ഇൻഷാല്ലാ പിന്നെ പറഞ്ഞു തരാം. ഇന്നിപ്പോ പെൺകുട്ടികളെ ബർക്കത്ത് പറഞ്ഞുതരാം. മക്കള് വീട്ടിന്റെ പൂമ്പാറ്റകൾ എന്ന വിഷയം കേൾക്കുമ്പോ മക്കളെ കുറിച്ചിട്ടാണ്. പെൺകുട്ടിയെ മാത്രമല്ല, ആൺകുട്ടിയെ മാത്രമല്ല, രണ്ടും ബർക്കത്താണ്, രണ്ടും പൂമ്പാറ്റകളാണ്, രണ്ടും നമ്മുടെ കുഞ്ഞു മക്കളാണ്. അല്ലാഹു മക്കൾ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്ദരമായ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല മൻ കാനത ലഹു ഉൻസാ ഫലം യഅദിഹ വലം യഅസറ വരദഹു അലൈഹ അദ്ഖലഹ അല്ലാഹുൽ ജന്ന അദ്ഖലഹ അല്ലാഹുൽ അൽ ജന്ന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ നിനക്കും നിന്റെ ബാലിക്കും അല്ലാഹു ഒരു പൊന്നുമോളെ തന്നാൽ, അല്ലാഹു ഒരു പൊന്നുമോളെ തന്നു കഴിഞ്ഞാൽ ആ പൊന്നുമോൾക്ക് നീ നല്ലതുപോലെ പേര് വെച്ചോ, ആ പൊന്നുമോൾക്ക് നീ നല്ലൊരു പേര് പേര് വെച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണൊരു പൊന്നുമോളെ തന്നു, അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും പേര് വെക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പേര് വെക്കുന്നിടത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ല പേര് വെക്കണം. പേര് വെക്കുന്ന വിഷയം ഇൻഷാല്ലാ നമ്മൾ പിന്നെ വിശാലായിട്ട് പറയുന്നുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക, മക്കൾക്ക് പേര് വെക്കുന്നത് അല്ലാഹുവേ നല്ല രസമാണ്. ഇപ്പത്തെ മക്കൾക്കൊക്കെ പേര് വെക്കണം, നിങ്ങൾ നല്ല ദീനിയായി പേര് വെക്കണം. കാരണം അതിനനുസരിച്ച് മക്കൾ വളരും, അതിനനുസരിച്ച് മക്കൾ വളരും, ഉറപ്പാണ്. ആൺകുട്ടിയുടെ ഭർത്താവിന്റെ പേര്, ഭർത്താവിന്റെ പേരിന്റെ ആദ്യം എസ്, അവസാന എസ്, ഭാര്യന്റെ പേരിന്റെ ആദ്യം എസ്, അവസാന എസ്. അപ്പൊ എസ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേര് കിട്ടണം. ഉസ്താദേ, ഈ ഉസ്താദ്മാർ അതിന്റെ അടിയിൽ നിന്ന് കടക്കാം, ഇതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കറങ്ങുറാബെ. ആ പേര് പറഞ്ഞുകൊടുക്കുന്നു, അത് പറ്റില്ല, ഈ പേര് പറയുമ്പോ അത് അപ്പുറത്തെ പാത്തുവിന്റെ മോളെ പേരാണ്, എന്നാ ഈ പേര് പറയുമ്പോ ഇത് കുഞ്ഞോന്റെ പേരാണ്, ഈ പേര് പറയുമ്പോ അത് മാളുവിന്റെ കുട്ടിന്റെ പേരാണ്. അല്ലാ, ഇങ്ങനെ കറങ്ങിയിട്ട് ലോകത്തില്ലാത്ത പേര് പറഞ്ഞു. പണ്ടൊരാള് പേര് വെച്ചെന്തെന്നോ, അപ്പൊ നിങ്ങൾ ആലോചിക്കാം, മോന്റെ പേര് സർഫാസ്, മോന്റെ പേര് സർഫാസ്. സർഫാസ് ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം പിടിക്കണ്ടോ, അദ്ദേഹം ഉദാഹരണം പറയണേ സർഫാസ്. അപ്പൊ സർഫാസിനോട് യോജിച്ച പേര് കിട്ടണം. അല്ലാഹുവേ തെരഞ്ഞു കഴിഞ്ഞില്ല, നമ്മള് എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല. സർഫാസിനോട് യോജിച്ച പേര് കിട്ടണം. സർഫാസ് ഒരേ പേര് പറഞ്ഞു, സർഫാസിന് യോജിച്ച ഒരേ കൊറേ പേര് പറഞ്ഞു, അതൊന്നും യോജിക്കണില്ല. അപ്പൊ അവസാനം യോജിച്ചിട്ട് യോജിച്ചിട്ട് പറഞ്ഞെടുത്തിട്ടും പറഞ്ഞെടുത്തിട്ടും യോജിക്കാറ്റ് അവസാനം അവസാന ഒരു പേര് പറഞ്ഞു. സർഫാസിനോട് യോജിച്ചത്, അതിനോട് യോജിച്ച ഒരേ ഒരു പേര് ബൈപ്പാസ്. സർഫാസ്, ബൈപ്പാസ്, രണ്ടും നല്ല യോജിച്ചു. അത് പറ്റൂല, അതെന്താ ബൈപ്പാസ്? ബൈപ്പാസ് പേരേക്കാൻ പറ്റും, പറഞ്ഞെടുത്തത് പറ്റുമോ? സർഫാസ് ഒരു പേരും കണ്ട് കൊണ്ടുവരും, ആ പേരിനോട് യോജിച്ചിട്ട് തന്നെ ഫതഹന്നെ പാടുള്ളൂ, റാമിന് സുക്കൂനെ പാടുള്ളൂ. അങ്ങനെ ഒന്നും നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെയൊക്കെ വാശി പിടിച്ചാൽ അവൻ ഇങ്ങനത്തെ പേരൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ പേര് വെക്കുന്നിടത്ത് ഇൻഷാല്ലാ അത് വിശാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തേണ്ട രൂപമാണ് ഇൻഷാല്ലാ നമ്മൾ വളർന്ന് പറഞ്ഞു വരുന്നത്, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ അല്ലാന്റെ ഹബീബ് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തന്നു തന്നു, ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിങ്ങൾ നല്ലതുപോലെ പേര് വെച്ചു, പെൺകുട്ടിക്ക് നല്ലതുപോലെ നിങ്ങൾ പേര് വെച്ചു. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലം യസ്ര വലദഹു അലൈഹാ,
നിങ്ങൾക്ക് അല്ലാഹു തന്ന പൊന്നുമോളെ, ആ പൊന്നുമോൾക്ക് നിങ്ങൾ നല്ല പേര് വെച്ചോ, ആ പൊന്നുമോൾക്ക് നിങ്ങൾ നല്ലതുപോലെ ദീനിയായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്തോ, നിങ്ങൾ നല്ലതുപോലെ ദീനിയായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്തോ അല്ലാഹുവേ, അങ്ങനെ ആ പൊന്നുമോലെ നല്ലതുപോലെ വളർത്തിയ ആ പൊന്നുമോൾക്ക് വിജ്ഞാനങ്ങൾ നൽകി, ആ പൊന്നുമോൾക്ക് അതവ് പഠിപ്പിച്ചു കൊടുത്തു, ആ പൊന്നുമോളെ നല്ലതുപോലെ ദീനിയായ പരിധി പരിധീനി പരിധി വിടാതെ നല്ലതുപോലെ വളർത്തിയ ഒരു വാപ്പാഹുല്ലാഹുൽ ജന്ന പെണ്ണിനെ പ്രസവിച്ച പെങ്ങളെ, പെണ്ണിനെ പോറ്റി വളർത്തിയ വാപ്പാ, പെൺകുട്ടിയെ നല്ലതുപോലെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അതാരംഭ റസൂലുള്ളാഹി വാക്കാൻ സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലാഹു തരും പൊന്നുമോനെ, നരകമുണ്ടെന്ന് പറഞ്ഞാൽ നരകം അല്ലാഹു തരും പൊന്നുമോനെ. ഇത് മുത്തു നബിയുടെ വാക്കാണ്. ആരാ പറയുന്നത്? തോഹാ നബി മുഹമ്മദ് മുസ്തഫ എന്നവരെ കളവ് പറയാത്ത നേതാവ്, തമാശക്ക് പോലും കളവും കളവെന്ന് പോലും ലോകത്തോടെ പഠിപ്പിക്കാത്ത നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പെൺകുട്ടിയെ വളർത്തിയ വീട്ടുകാർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മിൻബറക്കത്തിൽ മറുഅത്തി, പെണ്ണെ നിനക്ക് അല്ലാഹു തരുന്ന ബർക്കത്തിൽ പെട്ടതാണ്, നിന്റെ കല്യാണം ശരിയാവുക അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണ്, ആ കല്യാണം ശരിയാതിന് ശേഷം പെണ്ണെന്ന ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണ്, ആ ഗർഭിണിയായ പെണ്ണേ നീ പ്രസവിക്കുന്നത് ഒന്നാമത്തെ പെൺകുട്ടിയാകുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഒരു പെൺകുട്ടിയുള്ള വീട്ടിലെ ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തുന്ന ഉമ്മ, ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തുന്ന വാപ്പാ, എങ്ങനെയെങ്കിലും വളർത്തിയാൽ പോരാ, എങ്ങനെയെങ്കിലും വളർത്തിയാൽ പോരാ, ആ പെൺകുട്ടിക്ക് നല്ല പേര് വെക്കണോ, ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തണം എന്ന് പറഞ്ഞ നല്ല ഫുഡ് കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുക എന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം, അതൊക്കെ ശരിയാണ്. അതിനപ്പുറം ആ പൊന്നുമോൾക്ക് നൽകുന്ന ദീനിയായ വിജ്ഞാനങ്ങളെ നീ പകർന്നു നൽകണമെന്ന് നബി മുഹമ്മദ് ഈ കാലഘട്ടം പ്രത്യേകിച്ച് കേൾക്കേണ്ട പ്രഭാഷണമാണ്. അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് ഉമ്മമാരി എന്നെ കേൾക്കുന്നുണ്ടല്ലോ, അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് പാപ്പമാരി പ്രഭാഷണം കേൾക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികൾക്ക് ദീനിയായ വിജ്ഞാനം നിങ്ങൾ നല്ലതുപോലെ നൽകണേ. നമ്മുടെ മക്കൾ നമ്മുടേതാവണ്ടേ, നമ്മുടെ മക്കൾ നമ്മുടേതാവണ്ടേ, നമ്മുടെ പൂമ്പാറ്റകളല്ലേ അവരെ, നമ്മുടെ ചിത്രശലഭങ്ങളല്ലേ അവരെ, പൂമ്പാറ്റകളുടെ ചിറകൊടിഞ്ഞ് വീണാൽ അവർക്ക് പിന്നെ പാറാൻ കഴിയൂല, നമ്മുടെ മക്കളെ ചിറക് നമ്മളാണ് വളർത്തേണ്ടത് വാപ്പാ, ആ ചിറകുകൾക്ക് നമ്മളെ തകരാറ് വരുത്താൻ പാടില്ല, നല്ലതുപോലെ വിദ്യാഭ്യാസം നൽകണം നമ്മളവർക്ക്, നല്ലതുപോലെ വിദ്യാഭ്യാസം നൽകണം, അങ്ങനെ വിദ്യാഭ്യാസം നൽകിയാൽ അദ്ഖലല്ലാഹുൽ ജന്ന. ഒരു നിസ്കരിക്കുന്ന മോളായി, ഒരു നോമ്പെടുക്കുന്ന മോളായി, ഒരു തലമറക്കുന്ന മോളായി, ഉമ്മാരാണെന്ന് തിരിച്ചറിയുന്ന മോളാണ്, പാപ്പാരാണെന്ന് തിരിച്ചറിയുന്ന മോളാണ്, കുടുംബമാരാണെന്ന് തിരിച്ചറിയുന്ന പൊന്നു മോളാണ്, കലാലയങ്ങളിലേക്ക് പുറം ലോകത്തിലേക്ക് പോകുമ്പോ എന്റെ തറയിൽ എന്നെ തട്ടം മാറ്റാൻ പാടില്ല എന്ന് എന്നെ ബാപ്പച്ചി എന്നെ പഠിപ്പിച്ചതാണ്. ഒരു ഹറാമിയത്തിന്റെ വസ്തു
വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന പഠിപ്പിച്ചതാണ്. ആ രൂപത്തിലാണ് പൊന്നമോള ഞങ്ങളെ വളർത്തിയതെങ്കിലെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഹബീബ് പറയുകയാണ്, ഒരു പെണ്ണിനെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. ഇനി രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ അല്ലാഹ് രണ്ട് പെൺകുട്ടികൾ ഒരാൾക്കുണ്ട്. ചില വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും പറയുന്നുണ്ട്. മഹദിയായ ആയിഷ ബീ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ ബീ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആയിഷ മൻ ആന ജാറതൈൻ ഹജ്ജ യുദരികാ ദഖൽ ജഹന വഹുവൽ ജന്ന കഹതൈൻ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണ്, ഒരാൾക്ക് അല്ലാഹു രണ്ട് പെൺമക്കളെ നൽകി. രണ്ട് പെൺകുട്ടികളുള്ളവരെ, രണ്ട് പെൺകുട്ടികളുള്ളവരെ, രണ്ട് പെൺകിടാക്കളെ പടച്ചുരാതെന്നവരെ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആയിഷ ബീ റളിയല്ലാഹുന്നയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മന്യാന ജാമതൈന രണ്ട് പെൺകുട്ടികളെ ഒരു പാപ്പയും ഉമ്മയും പൊന്നു പോലെ വളർത്തി കഴിഞ്ഞ ആ രണ്ട് പെൺമക്കളെ വളർത്തിയ കാരണം കൊണ്ട് ഞാനും അവന്റെ പാപ്പയും അവന്റെ പെണ്ണോ ഈ രണ്ട് വിരലുകളെ മുത്തി നബി അടുപ്പിച്ചു വെച്ച് പറയുകയാണ്, രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തിയ പാപ്പാ, രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തിയ ഉമ്മ, ഞാനും നിങ്ങളും ഇങ്ങ് നോക്കൂ ആയിഷ, ഇങ്ങ് നോക്കൂ ആയിഷ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുകയാണ്, ഈ രണ്ട് വിരലുകൾ കണ്ടില്ലേ, ഈ ചൂണ്ട് വിരലും ഈ മധ്യഭാഗത്തുള്ള വിരലും ചേർന്ന് നിൽക്കുന്നത് പോലെയാണ്. അല്ലാഹുവേ അല്ലാഹുവേ ഞാനും അവരും ഇതുപോലെ സ്വർഗത്തിലാണെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ കേൾക്കണം ചെറുപ്പക്കാരാ, കേൾക്കണം പെങ്ങളെ, എനിക്ക് അല്ലാഹു തന്നത് പെൺകുട്ടിയാണല്ലോ, എനിക്ക് അല്ലാഹു തന്നത് പൊന്നുമോളാണല്ലോ, നിനക്ക് പടച്ചു തമ്പുരാതെ നമ്മളെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ എത്രയാണ്, അല്ലാഹു നമുക്ക് തന്ന സന്തോഷങ്ങൾ എത്രയാണ്. ഞാനും അവരും രണ്ട് പെൺമക്കളുടെ വാപ്പമാരെ, ഞാനും നിങ്ങളും ഇതുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ രണ്ട് വിരൽ ചേർന്ന് നിൽക്കുന്നത് പോലെ ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് പെൺമക്കളെ പ്രസവിച്ച ഉമ്മ, രണ്ട് മക്കളെ രണ്ട് പെൺമക്കളെ പ്രസവിച്ച ഉമ്മ, ഞാനും നീയും രണ്ട് വിരലുകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ ചേർന്ന് നിൽക്കുമെന്ന് തോഹ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാൽ, പെൺമക്കൾ വേണ്ട എന്ന് പറയുന്നവരെ, പെൺമക്കൾ വീട്ടിൽ അരോചകത്വമാണെന്ന് പറയുന്നവരെ, കഴിഞ്ഞുപോയ ജാഹിലിയായ കാലഘട്ടത്തിന്റെ സ്വഭാവോ നിങ്ങൾ മടങ്ങി വരാ പാടുന്ന സ്വഭാവ, ഒരു വിഭാഗം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജനിച്ച പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്നൊരു കാലമുണ്ടായിരുന്നു. ജനിച്ച പെൺകുട്ടിയെ